വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അവൻ പറഞ്ഞതാണ്. വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ്. നിങ്ങൾ വേറെ ഷോ കാണിക്കേണ്ട കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ മന്ത്രിമാരൊക്കെ വലിയ തമാശക്കാരാണല്ലേ. അവര് പരിസരം നോക്കാതെയൊക്കെ തമാശ പറയാൻ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ട് പറയുമ്പോ കടലിൽ നിന്ന് വെള്ളം അടിച്ചു കയറിയിട്ട് താമസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഞങ്ങൾക്ക് എന്ന് സങ്കടത്തോടു കൂടി പറയുമ്പോ നിങ്ങൾ ഷോ കാണിക്കരുത് എന്ന് പറയാൻ വന്ന അദ്ദേഹത്തിന്റെ മനസ്സ് അതിനെ നമിച്ചിരിക്കുന്നു. ഒരല്പം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയല്ലേ, ഇപ്പൊ മന്ത്രിമാരെന്ന് പറയാൻ പറ്റില്ല, മന്ത്രി ഓര് അങ്ങനെ പറയണം, ബഹുമാനം കൊടുക്കണമല്ലോ, ബഹുമാനം പുറകിൽ നിന്ന് തള്ളി കൊടുക്കണം, മന്ത്രി ഓര് അങ്ങനെ മന്ത്രി ഓര് ശിവൻകുട്ടി സാറിന് അത് വലിയ ഷോ ആയിട്ടാണ് തോന്നിയത്. അത് തോന്നും, സ്വാഭാവികമാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ജനങ്ങൾ ആവശ്യം പറയുമ്പോ അത് വലിയ ഷോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തെ തെറ്റായിരുന്നു. കാരണം നിങ്ങളെപ്പോലെയുള്ളവരെ തിരിച്ചറിവില്ലാത്ത വകതിരിവില്ലാത്ത നിങ്ങളെപ്പോലെയുള്ളവരെ തെരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. ഈ പറയുന്നതിന്റെ പേരിൽ എന്തു ഭവിഷ്യത്ത് വന്നാലും അത് ഏറ്റെടുക്കാൻ സന്തോഷപൂർവ്വം ഞാൻ തയ്യാറാണ്. ഇത് ഈ വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് തൻ്റെടത്തോടു കൂടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമും കൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിലരൊക്കെ പറയും ഫോൺ ഓണാക്കി വെച്ചിട്ട് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വായി തോന്നിയത് മനസ്സറിഞ്ഞ് പറയണം എന്ന ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അതുകൊണ്ട് മനസ്സറിഞ്ഞത് എന്റെ വായിൽ തോന്നിയത് ഞാൻ വിളിച്ചു പറയാണ്. ഈ കാണിക്കുന്നത് ശുദ്ധ ചെറ്റത്തരമാണ്. എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവിടെ ഈ വെള്ളം കയറി ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ വിഷമം പറയാൻ വന്നവരുടെ മനസ്സ് നോക്കിയിട്ട് നിങ്ങൾ ഷോ കാണിക്കുകയാണ് എന്ന് പറയാനും മാത്രം വിവരക്കേടില്ലാത്ത വ്യക്തിയാണ് ഞാൻ എന്ന ഉറച്ച ബോധത്തോടു കൂടി പറയാണ്. അയാൾ ആ ചെയ്യുന്നത് ചെറ്റത്തരാണ്, ശുദ്ധ ചെറ്റത്തരാണ്. എങ്ങനെ ചെയ്യാൻ തോന്നുന്നു, എങ്ങനെ പറയാൻ തോന്നുന്നു, ഇങ്ങനെ ഇത്തരത്തിൽ ഞങ്ങളാണ് നിങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടത്. ഞങ്ങൾക്ക് ഒരു കൃത്യമായ നേതൃത്വത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റാ. ഇതുപോലെയുള്ളവന്മാരൊന്നും ജയിപ്പിച്ചു വിടാതിരിക്കുക എന്ന തിരിച്ചറിവ് മലയാളികൾക്കില്ല. സ്വാഭാവികമായിട്ടും വെറും പാർട്ടി നോക്കി മാത്രം വോട്ട് കൊടുക്കുന്ന വിവരം കെട്ടവരാണ് മലയാളികൾ. അങ്ങനെ പറയണല്ലോ, വിവരം കെട്ടവരാണ് മലയാളികൾ. നമുക്ക് പാർട്ടി അരിവാളും ചുറ്റിക്കണ്ടോ, ഓ നമ്മുടെ പാർട്ടി, നമ്മുടെ വോട്ട് കൊടുക്കും, കൈപ്പത്തി ഉയർന്നു നിൽക്കണ്ടോ, ഓ വോട്ട് ഉറപ്പാ. അങ്ങനെ സകലമാന ചിഹ്നങ്ങൾ നോക്കി പാർട്ടി നോക്കി മാത്രം കുത്താൻ അറിയാവുന്ന വെറും വിവരം കെട്ടവന്മാരാണ് മലയാളികൾ. വ്യക്തികളെ തെരഞ്ഞെടുക്കാനോ ആരെ കൃത്യമായി ഭരണ നേതൃത്വത്തിൽ കൊണ്ടുവരണമെന്നോ ഇയാൾ ജയിച്ചാൽ നാടിന് എന്തുപകാരം ഉണ്ടാകുമെന്നോ കൃത്യമായ ഒരു ദീർഘവീക്ഷണമില്ലാതെ കിറ്റ് കിട്ടിയാൽ കിറ്റിന്റെ പുറകത്തായെന്ന വിവരം കെട്ടവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ. അപ്പൊ നമ്മളിതൊക്കെ അനുഭവിക്കും. ഇതുപോലെയുള്ളവന്മാരെ തലക്കുമേതവരും. ഞാൻ ഒരു രാഷ്ട്രീയം വേർതിരിച്ച് പറയുന്ന ആളല്ല, എനിക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയമല്ല, എനിക്കറിയാം. ഞാനിതിപ്പോ പറയുമ്പോ എല്ലാരും കൂടി എന്നെ സംഘിയാക്കും, ഞാൻ സംഘിക്ക് എതിരെ പറയുമ്പോ എല്ലാരും കൂടി സുടാപ്പിയാക്കും. ഇത് വ്യക്തമായ ബോധ്യവും ബോധമുള്ള വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കാണുന്ന സമയത്ത് അതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ കണ്ടെത്താതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള മന്ത്രി തമ്പുരാക്കന്മാർക്കെതിരെ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതുപോലെ ഒരു ചാനൽ തുടങ്ങിയത്. അതിനുവേണ്ടിയാണ് എന്റെ ആശയങ്ങൾ, എന്റെ ചിന്താഗതി, അത് വ്യക്തമായ ബോധ്യത്തോടുകൂടി, വ്യക്തമായ ഉറപ്പോടുകൂടി വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയത്. അപ്പൊ കുറച്ച് തൻ്റെടം ഉണ്ടാവും, അപ്പൊ കുറച്ച് ധൈര്യം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ ഈ കാണിക്കും പോലെ ഒരാൾ പ്രയാസം പറഞ്ഞു വരുമ്പോ, ഒരാൾ ദുഃഖം പറഞ്ഞു വരുമ്പോ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ, അവരെ പരിഹസിക്കുന്ന രൂപത്തിൽ, അവരുടെ ദുഃഖത്തിനോ പ്രയാസത്തിനോ പുല്ലുവില കൊടുക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഷോ കാണിക്കരുതെന്ന് പറയുന്ന പട്ടി ഷോ, അത് ഞങ്ങൾ കാണിക്കാറില്ല. ആ ഒരു പ്രവണത ഞങ്ങൾക്കുള്ളതല്ല. അത്തരത്തിലുള്ള പട്ടി ഷോ കാണിക്കാൻ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ നിങ്ങളെ ന്യായീകരിക്കാനും നിങ്ങളെ പൊക്കിയെടുത്ത് നടക്കാനും ഓ ഞങ്ങളുടെ സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളെ തലയിലേറ്റ് നടക്കാനും മാത്രം വിവരം കെട്ട ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്, എന്ത് ഭവിഷ്യത്ത് ഈ വിഷയത്തിൽ വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്, എന്തു വന്നാലും. കാരണം സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ പ്രയാസത്തിന് വേണ്ടിയാണ്. അവരുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് എന്ത് വന്നാലും, കാരണം ഞാൻ ജനത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ലേ, അപ്പൊ അവരുടെ കൂടെ അല്ലാതെ ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? അവരുടെ ദുഃഖത്തിന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ ദുഃഖത്തിന്റെ കൂടെ നിൽക്കണം? ഈ പറയുന്ന മന്ത്രിമാരുടെ കൂടെയോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് തുറന്നടിച്ച് പറയാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒരു ആവശ്യം വരുമ്പോൾ ജനങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഷോ കാണിക്കരുത് എന്ന് പറയുന്ന ഇതുപോലെയുള്ളവന്മാരുടെ പട്ടി ഷോയെ ഇനിയും ന്യായീകരിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് വെട്ടി തുറന്ന് കൃത്യമായിട്ട് പറയുക. നിങ്ങൾക്ക് എങ്ങനെ തുറന്ന് പറയാൻ പേടിയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ.